വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. പച്ചക്കറിയും ചിക്കനും ഒന്നും ഇല്ലാതെ കുറുമ ഉണ്ടാക്കാൻ പറ്റുമോ? നല്ല ടേസ്റ്റിൽ ചിക്കൻ കുറുമയെക്കാട്ടിലും ടേസ്റ്റി ആയിട്ട് നമ്മളൊരു കുറുമ ഉണ്ടാക്കിയാലോ? ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ആണ് ഗസ്റ്റ് എന്നുണ്ടെങ്കിൽ, ഈ കുറുമ അങ്ങോട്ട് സ്റ്റൈലായിട്ട് ടേസ്റ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. മഷ്റൂം കൊണ്ടുള്ള ഒരു കുറുമയാണ് വെള്ള കുറുമ. ചിക്കൻ കുറുമ പോലെ തന്നെ ടേസ്റ്റി ആണ് കേട്ടോ. ഒരു ടെക്സ്ചർ പോലും അങ്ങനെ തന്നെയായിട്ട് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം ഗസ്റ്റ് വരുമ്പോൾ നമുക്കൊന്ന് സർപ്രൈസ് ചെയ്യാമേ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. ഞാനിവിടെ ഓയിസ്റ്റർ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അതാ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അത് ചിലപ്പോൾ നമുക്കിങ്ങനെ ഒടിച്ചെടുത്താൽ തന്നെ ഊരി പോന്നോളും. ചിലപ്പോൾ ഈ വെള്ളഭാഗം നല്ല കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു നൈഫ് വെച്ചിട്ടോ സിസേഴ്സ് വെച്ചിട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതളുകളായിട്ട് വിടർത്തിയെടുക്കാം. ചിലപ്പോൾ ഇങ്ങനെ ഇതളുകളായിട്ട് വിടർത്തി തന്നെ ആയിരിക്കും പാക്കറ്റിൽ വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കുക. നമ്മൾ കുക്ക് ചെയ്യുന്നതനുസരിച്ച് ഇത് നല്ല സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ചിക്കൻ്റെ ടെക്സ്ചറിലും ഒക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിന്ന് ചിക്കൻ്റെ ടേസ്റ്റിൽ മാത്രമല്ല, ആ ഒരു ടെക്സ്ചറിലും ആണിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ കട്ടിയുള്ള വെള്ളഭാഗമില്ലേ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതളുകൾ ഇങ്ങനെ വിടർത്തിയെടുത്തതിന് ശേഷം വെള്ളഭാഗം കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതിങ്ങനെ മീഡിയം സൈസ് പീസസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ബ്രസ്റ്റിന് സ്ലൈസസ് കിട്ടില്ലേ, അതുപോലെ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. കൂൺ അല്ലെങ്കിൽ മഷ്റൂം നമ്മൾ കഴുകിയിട്ടല്ല സാധാരണ പുറത്തുള്ളവരൊന്നും യൂസ് ചെയ്യുന്നത്, കാരണം അതിൽ ഒരുപാട് വെള്ളം പിടിക്കും. പൊടിയോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊക്കെ ഇങ്ങനെ കഴുകാതെ യൂസ് ചെയ്താലൊരു തൃപ്തി വരില്ലല്ലോ. അതുകൊണ്ട് ഞാനും കഴുകും, പക്ഷെ വെള്ളത്തിൽ മുക്കി കഴുകരുത്, ഒന്ന് റിൻസ് ചെയ്തെടുക്കേ പാടുള്ളൂ. പൈപ്പിൻ്റെ അടിയിൽ പിടിച്ച് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പയില്ലേ അതിൽ വെച്ചിട്ട് ഒന്ന് റിൻസ് ചെയ്തെടുത്താലും മതിയാകും. അങ്ങനെ റിൻസ് ചെയ്തെടുത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയണം. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് കുറച്ച് പച്ചക്കറികൾ കൂടി വേണം. ഒരു വലിയ സവോള, രണ്ട് ചെറിയ പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്താലും മതിയാകും. മീഡിയം എരിവുള്ള നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പെരിവിനനുസരിച്ച് നാലോ അഞ്ചോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി കഷ്ണവും മൂന്ന് തൊലിയോടുകൂടിയുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. സവാളകൾ നമ്മൾ സ്ലൈസ് ചെയ്തുകൊണ്ട് എടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മളെപ്പോഴും സ്റ്റൂവും കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. പച്ചമുളക് സ്ലിറ്റ് ചെയ്തും തൊലിയോടുകൂടി തന്നെ വെളുത്തുള്ളി ഒന്ന് പൊട്ടിച്ചു എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നൈഫ് വെച്ചിട്ട് ചതച്ചു കൊടുത്താൽ മതി. ഇനിയെല്ലാം വളരെ എളുപ്പമാണ്. അതിനായിട്ടൊരു കടയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നാല് ഏലയ്ക്ക, രണ്ട് ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, രണ്ട് ചെറിയ ബേ ലീവ്സ്, ഇത്രയും ചേർത്ത് കൊടുത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല മണം വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാളകളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ സവാളയൊക്കെ നല്ല വാടി വരുന്നവരെ മാത്രം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരുപാട് അങ്ങ് വലിയ കഷ്ണങ്ങളാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് വെന്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് കൂൺ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഴുകി പിഴിഞ്ഞ് വാർത്ത് വെച്ചിരിക്കുന്ന കൂൺ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിസ്റ്റർ മഷ്റൂം അങ്ങ് ച്യൂയി ആയിപ്പോവും. അപ്പോൾ ഒരുപാട് അങ്ങ് റബ്ബർ പോലെ വേണ്ട. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയിട്ട് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ടൊരു കാൽ കപ്പ് തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു പിടി കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ, നല്ല ഐസ്ക്രീം പോലെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അരപ്പ് ചേർത്ത് കൊടുത്ത് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ മഷ്റൂമും ഒന്ന് വെന്ത് കിട്ടും. ഒരു അഞ്ചാറ് മിനിറ്റാണ് നമ്മളിതിങ്ങനെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ അടിച്ചേർത്ത് നടക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്കുപിടിക്കാൻ സാധ്യതയുണ്ട്. ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കുറുക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം മഷ്റൂം വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അടച്ച് വെച്ച് വേവിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അരപ്പ് അരച്ചെടുക്കുന്ന സമയത്തിന് അടിക്കുപിടിക്കാൻ സാധ്യതയുണ്ട്. മഷ്റൂമൊക്കെ ഒന്ന് കുക്കായി വരുമ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കഷ്ണം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി നല്ല കുറുകി കിട്ടും. അപ്പോൾ കറിയൊക്കെ നല്ല കുറുകി ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ ആവശ്യത്തിന് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഇനി ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാൻ ബാക്കിയുണ്ട്. അതിന് മുന്നെയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്കൊരു തട്ക്കാ പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ രണ്ട് പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കുറുമയിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്.
പത്തിരിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഗോതമ്പ് ദോശയുടെയും ഒക്കെ കൂടെ സൂപ്പറാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വിശ്വാസം യൂട്യൂബിൽ മഷ്റൂം വെള്ളക്കുറുമ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.